ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിന്ദൂസ് ഡിലൈറ്റ്. ക്രിസ്മസ് ഒക്കെ അടുത്തു വരുന്ന ഈ സമയത്ത് പഴം കൊണ്ടൊരു വൈൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പഴത്തിൻ്റെ വൈൻ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ 1 കിലോ പാളയംതോടൻ പഴമാണ് ഈ ഗ്ലാസ് ബൗളിൽ മുറിച്ചെടുത്തിരിക്കുന്നത്. പാളയംതോടൻ പഴത്തിന് പകരം പൂമ്പഴവും റോബസ്റ്റ് പഴവും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അത്യാവശ്യം നന്നായി പഴുത്ത പഴം തന്നെ വേണം വൈൻ തയ്യാറാക്കാനായി. ഇനി ഈ മുറിച്ചെടുത്ത പഴത്തിലേക്ക് 600 ഗ്രാം പഞ്ചസാര ചേർക്കണം. നമുക്ക് വൈനിന് നല്ല മധുരം വേണം എന്നുണ്ടെന്നേരി 700 ഗ്രാം പഞ്ചസാര ചേർക്കാം. ഇനി ഈ പഴവും പഞ്ചസാരയും തടുത്തഴി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം. നന്നായി തന്നെ നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. വൈൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒരു തവി അതിനായി തന്നെ മാറ്റി വെക്കുന്നതാണ് നല്ലത്. വൈനു വേണ്ടി എടുക്കുന്ന പാത്രത്തിലോ തവിയിലോ പരണിയിലോ ഒന്നും വെള്ളമായി ഒട്ടും ഉണ്ടാവരുത്. വെള്ളമയൊക്കെ പാത്രത്തിൽ ഉണ്ടെന്ന ഏരിയയിൽ വൈൻ പെട്ടെന്ന് ചീത്തയാവും. പഴം അങ്ങ് പേസ്റ്റ് പോലെ ഉടച്ചെടുക്കരുത്, ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടണം. ഈ ഒരു രീതി വേണം നമുക്ക് പഴവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഈ ഗ്ലാസ് ബൗളിൽ മിക്സ് ആക്കുന്നത്. ഇല്ലെന്ന ഏരിയയിൽ പരണിയിലോ അല്ലെന്നേരി ഗ്ലാസ് കണ്ടെയ്നറിൽ ഏതിലാണോ നമ്മൾ വൈന് ഇട്ട് വെക്കുന്നത് അതിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്താൽ മതി. പഴവും പഞ്ചസാരയും കൂടി ഉള്ള ഈ കൂട്ടിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്. നമ്മൾ ഈ തയ്യാറാക്കുന്ന വൈനിന് സ്പൈസസിൻ്റെ ഒക്കെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം പൊടിച്ച് ചേർക്കുന്നത്. നുറുക്ക് ഗോതമ്പ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂണിൽ താഴെ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഈസ്റ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഇപ്പോൾ 1/2 ടീസ്പൂണിൽ താഴെ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് നേരിട്ട് ഇതിലേക്ക് ചേർത്തത്. വലിയ തരിയായിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പരണിയിലോ ഗ്ലാസ് കണ്ടെയ്നറിലോ ഏതിലാണോ നമ്മൾ വൈനിടാനായിട്ടിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഗ്ലാസ് ബൗളിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഈ കൂട്ടിലേക്ക് നന്നായി തിളപ്പിച്ചെടുത്ത വെള്ളം തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പും കൂടി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് സ്പൈസസും ഒക്കെ എല്ലടവും ആവത്തൊക്കെ വേണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം. നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തത് വെച്ച് ഈ ഭരണി ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ ഈ ഭരണിയുടെ അടപ്പും കൂടെ വെച്ചു കൊടുക്കുക. 1.5 ഇടം വരുന്ന ദിവസങ്ങളിൽ കഴിവതും ഒരേ സമയത്ത് തന്നെ ഇതൊരു തടിത്തവി വെച്ച് ഇളക്കി കൊടുക്കണം. ഭരണിയിലായതുകൊണ്ട് ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കണം എന്നില്ല. കുപ്പിയിലാണെന്ന ഏരിയയിൽ നമ്മൾ അലമാരിയിലോ അല്ല ഇരുട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം 10 ദിവസം. 10 ദിവസം കഴിഞ്ഞ് നമുക്കിത് അരിച്ചെടുക്കണം. നല്ല വീതിയുള്ളൊരു വൈൻ തന്നെയാണ് ഈ പഴത്തിൻ്റെ വൈൻ. അത് കാരണം ഒരു 10 ദിവസം മാത്രം നമ്മൾ ഇത് കെട്ടി വെച്ചാൽ മതി. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരണിയിൽ ഈ തുണിയൊക്കെ മാറ്റിയിട്ട് ഈ വൈൻ ഒന്ന് അരിച്ചെടുക്കണം. വൈൻ അരിച്ചെടുക്കുമ്പോൾ ആദ്യം കുറച്ച് വലിയ ഹോൾസ് ഉള്ള അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് പിന്നെ ചെറിയ ഹോൾസുള്ള അരിപ്പയിലൂടെ 2 പ്രാവശ്യം കൂടെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വൈന് അത്യാവശ്യം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ആദ്യം തന്നെ ചെറിയ ഹോൾസുള്ള അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് നമ്മൾ ജ്യൂസ് എടുക്കാനായിട്ട് നിൽക്കണ്ട, മട്ടി കൂടുതലായിട്ട് വൈനിലേക്ക് ആകും. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ജ്യൂസ് മാത്രം ഒന്ന് എടുത്താൽ മാത്രം മതി. ഈ വൈൻ നമുക്കിപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇല്ലെന്ന ഏരിയയിൽ 1-2 ആഴ്ചയും കൂടി നമ്മൾ ഇത് ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം വെച്ച് കഴിഞ്ഞിട്ട് തെളിഞ്ഞ വൈൻ കിട്ടും. ഈ ഗ്ലാസ് ജാറിലേക്കാണ് വൈൻ അരിച്ചെടുക്കുന്നത്. നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു നിറമാണ് ഈ വൈനിപ്പോൾ ഉള്ളത്. കുറച്ചൊന്ന് ഗോൾഡൻ കളറിൽ കൊണ്ടുവരണം എന്നുണ്ടെന്ന ഏരിയയിൽ പഞ്ചസാര കരിച്ച് ചേർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നില്ല, ഈ ഒരു രീതി തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ടാണ്. ഈ പരണി നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളമായി ഒന്നും ഒട്ടും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ പരണിയിലേക്ക് തന്നെ വൈന് വീണ്ടും 1 പ്രാവശ്യം കൂടി അരിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം ഈ അടപ്പും കൂടി നമുക്ക് വെച്ചു കൊടുക്കാം. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഈ വൈൻ എടുത്ത് ഉപയോഗിക്കാം. നല്ല തെളിഞ്ഞ വൈൻ തന്നെ നമുക്ക് കിട്ടും. വൈൻ ഇരിക്കും തോറും അതിൻ്റെ വീര്യം കൂടും. ഇങ്ങനെ നമ്മൾ 2 ആഴ്ച കെട്ടി വെക്കുമ്പോൾ അനക്കാതെ വേണം നമ്മളത് വെക്കാനായിട്ട്. ഇല്ലെന്ന് വരി വീണ്ടും മട്ടി ഈ വൈനുമായിട്ട് കലരും. വൈൻ്റെ അടിയിൽ വന്ന് മട്ടി അടിഞ്ഞ് കിട്ടണം എന്നുണ്ടെന്ന ഏരിയയിൽ അനക്കാതെ തന്നെ നമ്മളപ്പോൾ 1-2 ആഴ്ചത്തേക്ക് വെക്കണം.
വൈൻ നമ്മൾ ഗ്ലാസ് ബോട്ടിലേക്കൊക്കെ മാറ്റുമ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ആ ഗ്ലാസ് ബോട്ടിലിൻ്റെ ഇത് വൈൻ നിറയ്ക്കാവൂ. പ്രഷർ കാരണം പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് കുപ്പിയുടെ അടപ്പൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. മുന്തിരിങ്ങയുടെ വൈനൊക്കെ ആണെന്ന രീതിയിൽ നമ്മൾ 21 ദിവസം കൊണ്ടൊക്കെയാണ് അത് റെഡിയാക്കി എടുക്കുന്നത്. പഴത്തിൻ്റെ വൈനിന് നല്ല വീര്യം കൂടുതലാണ്, അതുകൊണ്ടാണ് 10 ദിവസം കൊണ്ട് തന്നെ അത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മുന്തിരി വൈൻ്റെ റെസിപ്പി നേരത്തെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നതിനില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ എല്ലാവരും സേഫായി ഹാപ്പിയായും ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.